മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിക്ക് പിന്നാലെ സഞ്ചരിക്കുകയാണോ? കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ ഒരു മെത്രാൻ ആകുമായിരുന്നു എന്ന മാർ ആലഞ്ചേരിയുടെ പ്രസ്താവന ഇപ്പോൾ പലതരത്തിലുമുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത്. നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ബന്ധങ്ങൾ നിലനിർത്താനും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾ രൂപീകരിക്കാനും മോദി എന്ന നേതാവിനെ കഴിഞ്ഞേ ആരുമുള്ളൂ എന്നതിന് രണ്ടഭിപ്രായമില്ല. അത് വിമർശകർ വരെ ശരിവയ്ക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നുവെങ്കിൽ മിനിമം ഒരു മെത്രാനെങ്കിലും ആകുമായിരുന്നു എന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവമുണ്ട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞറളക്കാട്ടിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗത്തിനു പിന്നാലെയാണ് കർദിനാളിന്റെ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന. മോദി റോമിൽ പാപ്പയോട് സംവദിക്കുമെങ്കിൽ ഇവിടെ ഞങ്ങളും അതേ പാതയിൽ തന്നെ എന്നാണോ ഈ സുഖിപ്പിക്കൽ പ്രസംഗത്തിലൂടെ പിണറായി വിജയൻ നടത്തിയത് എന്നാണ് പലരും ചോദിക്കുന്നത്. പിണറായി വിജയൻ എന്തൊക്കെയാണ് തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നറിയണ്ടേ? എന്തൊക്കെയായാലും ചെയ്യുന്ന കാര്യത്തിൽ സമത്വവും നല്ല ലക്ഷ്യങ്ങളുമാണെങ്കിൽ എല്ലാം നല്ലത് തന്നെ. അത് ആര് ചെയ്താലും, അല്ലാത്ത പക്ഷം എല്ലാം ഏച്ചുകെട്ടലാകും സഖാവേ എന്ന് പൊതുസമൂഹത്തിൽ പിണറായി വിജയന് നേരെ ചില മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പ്രസംഗത്തെക്കുറിച്ച് പറയാം. പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചിരുന്നു അത്ര. ആർച്ച് ബിഷപ്പിന്റെ അജപാലന ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും മുഖ്യമന്ത്രി പരാമർശിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലെ സന്ദേശങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ചു എന്നാണ് കേൾവിക്കാർ പറയുന്നത്. ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. കർഷക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ് ആർച്ച് ബിഷപ്പ്. ലളിത ജീവിതവും കരുണയുള്ള ഹൃദയവുമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പച്ച മനുഷ്യനായി മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ആർച്ച് ബിഷപ്പിന്റെ ജീവിതം ഒരു മാതൃകയാണെന്നാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ആഘോഷ പരിപാടികളെക്കാൾ പിതാവിന്റെ ജീവകാരുണ്യ കാഴ്ചപ്പാടിന് ആദരമായി സുവർണ ജൂബിലി സ്മാരക പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒരുപക്ഷെ ഈ ബൈബിൾ വചനങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കണം ഇദ്ദേഹം ഒരു മെത്രാനാകും എന്ന ഒരു പരാമർശം ഉണ്ടായത്. എന്തൊക്കെയായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നാം അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇനി സുവർണ ജൂബിലി പദ്ധതികളെ കുറിച്ച് പറയാം. സുവർണ ജൂബിലി സ്മാരകങ്ങളായിട്ടുള്ള 4 പദ്ധതികളാണ്. അതേ രൂപതയിലെ നിർദ്ധനരായ വൃക്കരോഗികൾക്ക് ആഴ്ചയിൽ 3 തവണ സൗജന്യ ഡയാലിസിസ് നൽകുന്ന ഏഞ്ചൽ ഡയാലിസിസ് സഹായ പദ്ധതിയാണ് 1. ഇതിനായി കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആദ്യ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. 20 കേന്ദ്രങ്ങളിലും ഈ സേവനം ലഭ്യമാക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളക്കാട് തുടക്കമിട്ട് ബിഷപ്പ് മാർ ജോർജ് വള്ളോപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതിയാണ് 2. 2028 ഭവനരഹിതരല്ലാത്ത തലശ്ശേരി അതിരൂപത എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണിത്. സാധാരണക്കാർക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നതാണ് 3 പദ്ധതി. ഇതിനായി 30 കോടി രൂപ മുതൽ മുടക്കി അതിരൂപതയുടെ കരുവഞ്ചാലിലുള്ള സെന്റ് ജോസഫ്സ് ആശുപത്രിയെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാധുനിക ചികിത്സാ സൗകര്യം മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക ആണ് ലക്ഷ്യം. 65 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ നേത്ര ചികിത്സയും കണ്ണടയും നൽകുന്ന പദ്ധതിയും സുവർണ ജൂബിലി പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ട്. തലശ്ശേരി മിഴി ഐ കെയറിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജാതി മത ഭേദമില്ലാതെ അതിരൂപതയുടെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ് ഈ പദ്ധതി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.